ഐഡിയസ് കീം 2024 കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി തേർഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷൻ കോളേജുകൾക്ക് കൊടുത്തേക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും. കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ദ പ്രിൻസിപ്പൽസ് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോളേജുകൾക്ക് കൊടുത്തേക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇന്ന് തന്നെ അലോട്ട്മെൻറ്റ് വരും കേട്ടോ. ഇത് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും ഇന്ന് രാവിലെ നമുക്ക് അലോട്ട്മെൻറ്റ് വരും. സോ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് എൻട്രൻസ് കമ്മീഷൻ നിലവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 6/9/2024 മുതൽ 8/9/2024 3 മണിവരെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു ദിവസം കൂടി കൂട്ടി തന്നിട്ടുണ്ട്. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 6/7 അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നത്. ഈ തവണ ഒരു ദിവസം 8/8 കൂടി നീട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന അനുസരിച്ചിട്ട് 8/8 സൺഡേ ആണ്. സോ ദ ഫെസിലിറ്റി ഫോർ കോളേജ് അഡ്മിഷൻ ഷുഡ് ബി അറേഞ്ച് ഫോർ ദ സ്റ്റുഡൻസ് ഓൺ ദാറ്റ് ഡേ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് 8/8 സൺഡേ ആണെങ്കിലും ആ ഒരു ദിവസവും കൂടി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് അലോട്ട് ചെയ്ത് തരണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറയുവാണ്, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഈ 8/8 സൺഡേ ആണ് എന്ന് വിചാരിച്ചിട്ട് ആ ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഈ പ്രിൻസിപ്പൽമാർക്ക് ഈ ഡേറ്റാസ് എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഈ സൺഡേയിലേക്ക് അഡ്മിഷൻ വെക്കരുത്. നിങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ലെങ്കിൽ എന്തായാലും സൺഡേക്ക് മുമ്പ് 6-7 ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ പോയി, അല്ലെങ്കിൽ ഇന്ന് നാളെയൊക്കെ ആയിട്ട് തന്നെ പോയി നിങ്ങൾ അഡ്മിറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 8/8 കൂടി ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ദിവസവും കൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. ഇനി ഈ എൻട്രൻസ് കമ്മീഷൻ കോളേജുകളുടെ അടുത്ത് പറയുന്നത് നിങ്ങളൊരു ഡേറ്റും ടൈമും ഒക്കെ ഷോ ചെയ്തിട്ട് ഒരു ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതത് കോളേജുകളുടെ വെബ്സൈറ്റിൽ അങ്ങനെ എന്തെങ്കിലും ഷെഡ്യൂൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി അങ്ങനെ ഷെഡ്യൂളൊന്നും ഇല്ല എങ്കിൽ കുഴപ്പമില്ല, ഈ പറയുന്ന ഏത് ഡേറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ദിവസത്തേക്ക് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ പോയി ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കുക. അവരെന്തെങ്കിലും ഇപ്പോൾ ചിലവരുടെ അടുത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് വാങ്ങി നൽകിയാൽ മതി. വന്ന് മറ്റ് കോളേജിൽ നിന്ന് കിട്ടിയേക്കുന്ന ആ ഒരു സ്ലിപ്പും അതിൻ്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ജോയിൻ ചെയ്യാനുണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാൻ ചിലപ്പോൾ ദിവസം തരും, മനസ്സിലാവുണ്ടോ. വന്ന് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് നിങ്ങളുടെ കോളേജിലൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കുക കേട്ടോ. സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ വന്നു, അതല്ല നമ്മൾ നേരത്തെ എടുത്ത ആ സ്ലിപ്പും അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ ആയിട്ടും മറ്റ് കോപ്പീസൊക്കെ ആയിട്ട് വന്നാൽ മതിയോ എന്നുള്ള കാര്യവും കൂടി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസങ്ങളുള്ളതുകൊണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് കോളേജുകൾ അത് സമ്മതിച്ചേക്കാം. പക്ഷേ അത് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് തന്നെ പോവുക, അല്ലെങ്കിൽ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വേണം എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തിട്ട് അത് അഡ്മിഷൻ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അലോട്ട് കൺഫേം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കോളേജുകളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് 8/8 3 മണിക്കായിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് 4/8 മുമ്പായിട്ട് അവരുടെ ആ ഒരു ഡേറ്റാസ് എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് കോളേജുകളുടെ അടുത്ത് ഈ എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി വേക്കൻ്റ് ആയേക്കുന്ന സീറ്റുകൾ, കുറേ പേര് ഫോർത്ത് അലോട്ട്മെൻറ്റ് വേണം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ എൻട്രൻസ് കമ്മീഷൻ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് നടത്തുന്നതായിട്ട് പറയുന്നില്ല. എൻട്രൻസ് കമ്മീഷൻ വീണ്ടും പറഞ്ഞേക്കുന്നത് നമ്മുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ദ സീറ്റ് റിമൈനിങ് വേക്കൻ്റ് ഇൻ ഗവൺമെൻറ് കോളേജ് വിൽ ബി ഫിൽഡ് ത്രൂ സ്പോട്ട് അലോട്ട്മെൻറ്റ് ബൈ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് കോളേജ് ആൻഡ് കോളേജസ് കൺസേൺ ഇൻ ദ കേസ് ഓഫ് അതർ കോളേജ് ഗൈഡ് ലൈൻസ് ഇൻ ദ റിഗാർഡിംഗ് വിൽ ബി ഇഷ്യൂഡ് ഇൻ ഡ്യൂ കോഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് വേക്കൻ്റ് ആയേക്കുന്ന ബാക്കി സീറ്റുകൾ ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും ഫിൽ ചെയ്യുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് ബൈ ആരാണ് നടത്തുന്നത്? DTE ആണ്, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ ഇനിയുള്ള വേക്കൻ്റ് സീറ്റുകൾ ഫിൽ ചെയ്യുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി DTE ആണെന്നുള്ളതാണ് ഇതിൽ പറയുന്ന കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾ DTEയുടെ വെബ്സൈറ്റാണ് ഇനി നോക്കേണ്ടത്. ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ മേ ബി അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. വേക്കൻസ് സീറ്റുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മേ ബി കഴിഞ്ഞ വർഷത്തെ പോലെ
ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജുകൾ, മിക്കവാറും തൃശ്ശൂർ തന്നെയായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജുകൾ വച്ചിട്ട് ആദ്യത്തെ സ്പോട്ട് നടത്തുകയും പിന്നീടും സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അതത് കോളേജുകൾ ഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുക. അതിൻ്റെ നമുക്ക് ഇപ്പോൾ പറയുന്നതല്ല, നിങ്ങൾ വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് കോളേജുകളും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലിടും. ഡി ടി യുടെ വെബ്സൈറ്റിൽ നോക്കുക, എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് അല്ലാത്ത കോളേജുകളുണ്ടല്ലോ, ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളും. പ്രൈവറ്റ് കോളേജുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ അതത് കോളേജായിട്ട് കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ അവരൊരു ഡേറ്റ് വൈസ് ആയിട്ടൊരു സ്പോട്ടൊന്നും നടത്തൂല, അത് ചെല്ലുന്നവർക്ക് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അഡ്മിഷൻ കൊടുക്കുകയൊക്കെ ചില കോളേജുകൾ ചെയ്യുമായിരിക്കും, നമുക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യുക, എങ്ങനെയാണ് അവരുടെ ഇനിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് IHRD KAPP-ൻ്റെയൊക്കെ കീഴിലുള്ള കോളേജുകളുണ്ടല്ലോ മോഡലൊക്കെ പോലത്തെ, അതത് കോളേജുകളാണ് സ്പോട്ട് നടത്തുന്നത്. സോ അതത് കോളേജിൻ്റെ വെബ്സൈറ്റ് 8-ാം തീയതി കഴിയുമ്പോൾ അവർ അഡ്മിഷൻ ക്ലോസ് ചെയ്യുമ്പോൾ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതുപോലെ അവരുടെ നോട്ടിഫിക്കേഷൻസൊക്കെ വെബ്സൈറ്റിലിടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ ആ ഒരു ടൈമിൽ. പക്ഷേ നിങ്ങളും നിങ്ങൾക്ക് ഏത് കോളേജാണ് താല്പര്യമുള്ളത്, ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതനുസരിച്ചിട്ട് ചിലപ്പോൾ അവർ ഓൺലൈൻ രജിസ്ട്രേഷൻ പറയും, ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. അല്ല എങ്കിൽ നേരിട്ടാണ് രജിസ്ട്രേഷൻ എങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇൻസ്ട്രക്ഷൻ വെബ്സൈറ്റിലുണ്ടാവും. ഇനി ഇത് ഈ ഒരു ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റാണ്. തൃശ്ശൂർ വെബ്സൈറ്റിൻ്റെ അവരുടെ അഡ്മിഷൻ കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വൺ ഹൂ ഗോട്ട് അലോട്ട്മെൻറ്റ് ആസ് ഹയർ ഓപ്ഷൻ ഫ്രം അതർ കോളേജ് ആർ ഡയറക്റ്റ് ടു കോളേജ് TFS ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആർ പ്രസൻറ്റഡ് കോളേജ് ആൻഡ് റിപ്പോർട്ട് ഗവൺമെൻറ് തൃശ്ശൂർ ബിഫോർ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ അഡ്മിഷൻ കിട്ടിയേക്കുന്ന കുട്ടികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത്, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പ്രകാരം ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതേ സ്ഥാപനത്തിൽ തന്നെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രകാരം ബ്രാഞ്ച് മാറ്റമോ അലോട്ട്മെൻറ്റ് കോട്ട മാറ്റമോ ലഭിക്കുകയാണെങ്കിൽ, അതായത് സീറ്റ് ടൈപ്പ്, അതായത് ബ്രാഞ്ച് മാറുകയോ അല്ലെങ്കിൽ സീറ്റ് ടൈപ്പ് മാറ്റി ലഭിക്കുകയോ ആണെങ്കിൽ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റ് മെമ്മോയും അലോട്ട്മെൻറ്റ് കോട്ട വ്യത്യാസമുണ്ടെങ്കിൽ അതത് സാധൂകരിക്കുന്ന രേഖകളും സഹിതം 9-ാം തീയതി ഹാജരായാൽ മതി. മനസ്സിലായോ? അപ്പം ഇതുപോലെ ചില കോളേജസ് പറയും നിങ്ങളുടെ അടുത്ത് ആ കോളേജിൽ തന്നെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത്, പക്ഷേ വേറൊരു ബ്രാഞ്ചാണ് അല്ലെങ്കിൽ സീറ്റ് ടൈപ്പിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ കോളേജിൽ നിങ്ങൾ 9-ാം തീയതി പോയിട്ട്, നിങ്ങൾ എന്തായാലും 9-ാം തീയതി നമുക്ക് ക്ലാസ് തുടങ്ങുവാണല്ലോ, ലൈക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം തുടങ്ങുവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹാജരാക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഏതെങ്കിലും മാറി വന്നിട്ടുണ്ടെങ്കിലും, അതായത് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് 9-ാം തീയതി തന്നെ അല്ല എന്നുണ്ടെങ്കിലും 9-ാം തീയതി പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആരാണ് സെയിം കോളേജിൽ സെയിം ബ്രാഞ്ച് തന്നെ കിട്ടിയേക്കുന്നവർ. അപ്പോൾ ഇത് തൃശ്ശൂർ കൊടുത്തേക്കുന്ന ഇൻഫർമേഷനാണ്. ഇതുപോലെ ചിലപ്പോൾ മറ്റു കോളേജുകളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതത് കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് സെയിം കോളേജിൽ സെയിം ബ്രാഞ്ചോ സീറ്റ് ടൈപ്പോ മാറിക്കിട്ടിയേക്കുന്നവർ ഈ ഒരു രീതി എന്താണ് പറഞ്ഞേക്കുന്നതെന്നുള്ളതും നോക്കുക കേട്ടോ. അതുപോലെ തന്നെ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾക്കും, തൃശ്ശൂരാണ് നിങ്ങൾ ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കോളേജിൽ ചെല്ലാനായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് മലയാളത്തിൽ വായിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, ഈ സൈഡിൽ നിങ്ങളുടെ ട്രീ ബാറിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്ന് കൊടുത്താൽ മതി, ദെൻ നിങ്ങൾക്ക് ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. സോ അങ്ങനെയുള്ള പാരൻസ്, ഇംഗ്ലീഷ് വായിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പാരൻസിന് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും സാധിക്കും. എല്ലാ വെബ്സൈറ്റും ഇങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ, കാരണം കുറച്ച് പേര് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇത് മലയാളത്തിൽ വായിക്കാൻ, ഏത് വെബ്സൈറ്റും ഇങ്ങനെ നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.